ഹിന്ദിക്കാരി പറഞ്ഞു തന്നെ നല്ലൊരു പാക്കാണ്. അവരുടെ സ്കിൻ എന്നും നല്ല തിളക്കത്തോടു കൂടി, മുഖത്ത് ഒരു പാടോ പുള്ളിയോ കുത്തോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയാണ് അവരുടെ മുഖം. നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കണ്ടാൽ ഞാൻ ചോദിക്കാറുണ്ട് എന്താ പ്രത്യേകിച്ച് മുഖത്ത് ചെയ്യാറെന്ന്. അങ്ങനെ ഒരാളെ എനിക്ക് പറഞ്ഞത്. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ, മുഖം ഒന്ന് നല്ല ക്ലിയർ ആവാൻ, ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാക്കുമായിട്ടാണ് വെറും അടുക്കളയിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വന്നാലും അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട് എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ആവശ്യം കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വടക്കൊക്കെ ഉപയോഗിക്കണം കടലപ്പരിപ്പ്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ എന്താ, നമ്മുടെ കുക്കറിലിട്ടിട്ട് നല്ലപോലെ ഒരു സീറ്റി അടുപ്പിക്കണം. നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ട് ഇത് അരച്ചിട്ട് വേണം നമുക്കിന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ കടലപ്പരിപ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇതാ കടലപ്പരിപ്പ് കുറേയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു, ഉടയാത്തത് കൊണ്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരക്കുക, അല്ലെങ്കിൽ പിന്നെ നല്ലപോലെ ഉടഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ടാണെച്ചാലും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോയിക്കോളും. ഞാനിപ്പോൾ ഇതാ കടലപ്പരിപ്പ് വേവിച്ചത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി വേണ്ടത്, ഇതെനിക്ക് ഇവിടുത്തെ ഒരു ഹിന്ദിക്കാരി പറഞ്ഞത് എന്താ കേട്ടോ, അവരുടെ മുഖം നല്ല ക്ലിയറാണ്, പാടുകളോ കുത്തുകളോ പുള്ളികളോ ഒന്നുമില്ല, നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് അവരുടെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് കടലപ്പരിപ്പ് വേവിച്ചതും അതിൻ്റെ കൂടെ ബീട്രൂട്ട് ജ്യൂസ് ഒഴിക്കുന്ന പറഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ടിൻ്റെ പൊടി ഒരു അര സ്പൂണാണോ ഇട്ടിട്ടത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടുകയാണെന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. എൻ്റെ അത് ഇപ്പോൾ ബീട്രൂട്ട് ഇല്ലാത്ത കാരണം ഞാൻ പൊടി എടുത്തതാണ് കേട്ടോ. ഫ്രഷ് അവർ പറഞ്ഞത് ഫ്രഷ് പൊടിയൊന്നും വാങ്ങി ഉപയോഗിക്കാതെ ഫ്രഷായിട്ടുള്ള നമ്മുടെ എന്താ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം പൊടി ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം പാലാണ്. ഞാൻ കാച്ചാത്ത പാലാണ് ഉപയോഗിക്കുന്നത്. പാല് ഉപയോഗിക്കുക, തൈരും ഉപയോഗിക്കുക. നിങ്ങളുടെ സ്കിന്നിന് ചേർന്നത് ഇത് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കുക. ഇത് രണ്ടും ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി അഥവാ നിങ്ങൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നിൻ്റെയും ആവശ്യം വരില്ല. നല്ല കട്ട തൈര് മാത്രം നിങ്ങളിതിലേക്ക് ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ജ്യൂസാകുമ്പോൾ നമുക്കിപ്പോൾ ബീട്രൂട്ടുമായിട്ട് എന്താ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കടലപ്പരിപ്പുമായിട്ട് മിക്സ് ചെയ്യാൻ ആ ജ്യൂസ് മതി കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് കടലപ്പരിപ്പ് കൂടുതലും ബീട്രൂട്ട് ജ്യൂസ് കുറവാണ് കേട്ടോ. കടലപ്പരിപ്പ് നല്ലപോലെ വേവിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഉടയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അഥവാ അധികം നിങ്ങൾക്ക് വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഞാൻ നോക്കുമ്പോൾ മിക്സിയിലിട്ട് അടിക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല. ഞാൻ കൈയിട്ട് ഉടച്ചപ്പോൾ തന്നെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുള്ള ഇൻഗ്രീഡിയൻസ്, കടല മാവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് എന്ന് പറഞ്ഞു കടല മാവല്ല, കടലപ്പരിപ്പ് വേവിക്കണം. വേവിച്ചതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുത്ത് ഇത് നിങ്ങൾക്ക് ഉടയ്ക്കാതെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അരച്ചെടുക്ക്, കൈ വെച്ച് ഉടച്ചെടുക്ക്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതാ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉടച്ചത്. നോക്കുമ്പോൾ കൈ വെച്ചിട്ട് ഉടയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചു, നല്ലപോലെ ഉടച്ചെടുത്തു. കുറച്ച് കുറച്ച് തരിയുണ്ട്, നമ്മൾ മിക്സിയിൽ അടയ്ക്കണതാണ് നല്ലതെന്ന് അവർ പറഞ്ഞ്. അവർ മിക്സിയിൽ അരച്ച് ഒരാഴ്ചത്തേക്കുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന പറഞ്ഞത്. കുളിക്കണതിന് മുമ്പ് ഇതുപോലെ തേച്ച് നല്ലൊരു മസാജ് കൊടുക്കും. അതിന് ശേഷം മുഖം കഴുകിക്കളയുന്ന പറഞ്ഞു, വേറെ ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ താത്ത കുട്ടി പറഞ്ഞു തന്ന ഈ ഒരു ഇത് നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. മുഖത്ത് തേച്ച് ഒരു ചെറുതായിട്ടൊരു മസാജ് കൊടുക്കും. അതിന് ശേഷം അങ്ങനെ പാക്ക് ഇടുക ചെയ്യുക. അതുപോലെ തന്നെ അവർ ഡെയിലി ഇതിങ്ങനെ ഇടുക കാരണം കൊണ്ട് തന്നെ അവർക്ക് ഡെയിലി ഇങ്ങനെ വല്ലാതെ ഇങ്ങോട്ട് എന്താ പറയുക, ഈ ഇതിങ്ങോട് മസാജ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അവർ ഓരോ ദിവസം ഇടവിട്ടിട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യമായിട്ടായ കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒരു മസാജ് കൊടുക്കുക. അവരുടെ ഞാൻ പേസ്റ്റ് ഞാൻ കണ്ടു, നല്ല അടിപൊളിയായിട്ട് അവർ പേസ്റ്റാക്കിയിട്ട് ഒരു ഡപ്പയിൽ ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് വേറൊരു ഇത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരുടെ സ്കിൻ അത്രയും നല്ല അടിപൊളിയാണ്. മുഖത്തൊക്കെ വന്ന പാടുകളോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ ബ്രൗൺ കളറിലൊക്കെ ഇങ്ങനെ ചിലവരുടെയൊക്കെ മുഖത്ത് ഇങ്ങനെ ഡോട്ടുകൾ ഉണ്ടാവും. നല്ല കണ്ണടിയിൽ ഡാർക്ക് സർക്കിള്, പിഗ്മെൻറ്റേഷൻ ഇങ്ങനെയുള്ളതൊന്നുമില്ല. നല്ല അടിപൊളിയാണ് കേട്ടോ.
ഒരു കുത്തും പുള്ളിയും കോമയൊന്നും ഇല്ലാത്ത ഒരു മുഖം എന്ന് പറയില്ലേ, എന്നെന്തി ഉള്ളതാണ് അറിയണ ആളെന്നെ കേട്ടോ. അപ്പൊ എപ്പോഴും കാണണോണ്ട് തന്നെ നമുക്ക് അറിയാം, ചോദിച്ചപ്പോ പറഞ്ഞു തരുകയും ചെയ്തു. നല്ല അടിപൊളി അവരുടെ ആ ഒരു സ്കിൻ, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അവർ ഓയിൽ മസാജ് ആഴ്ചയിൽ 3 വട്ടമൊക്കെ ചെയ്യുന്നതായിരുന്നു. അത് അവർക്ക് വേണം അവർ എന്താ പറയുക, വെളിച്ചെണ്ണയോ അല്ലെ എന്താ കടുകെണ്ണയോ അങ്ങനെയുള്ളതൊക്കെ ഇന്നത് ഒന്നില്ല എന്ന് പറഞ്ഞു. പ്രായമാവുമ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു മോയ്സ്ചർ ഇതാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടും അവർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവരുടെ ഇത്. പിന്നെ അവർ നല്ല മോയ്സ്ചറൈസർ നല്ലപോലെ ഉപയോഗിക്കുന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ അവരുടെ സീക്രട്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർ പറയുന്നത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പാക്ക് തന്നെയാണ്. പിന്നെ അവർ ബീട്രൂട്ട് ജ്യൂസാണ് ഒഴിക്കാറ്. ഞാനിപ്പോൾ ഇവിടെ പൊടിയിട്ടത് ജ്യൂസ് ഒഴിക്കാൻ തന്നെയാണ് അവർ പറയണത് കേട്ടോ. പൊടി ഉപയോഗിക്കാതെ ജ്യൂസ് തന്നെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ടൊരു മസാജ് കൊടുത്തു. മേപ്പെട്ട് മേപ്പെട്ടാക്കിയിട്ടൊക്കെ ഞങ്ങൾ മസാജ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ പാക്ക് നല്ല കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ശരീരത്തൊക്കെയും തേക്കാം കേട്ടോ. നമ്മുടെ കയ്യും കാലൊക്കെ ഇങ്ങനെ എന്താ ടാൻ അടിച്ചൊരു മാതിരി ഇരിക്കില്ലേ, അവിടെയൊക്കെ ഇത് തേച്ചു കൊണ്ട് പറഞ്ഞാൽ നല്ല റിസൾട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും മുഖത്തും ഒരു കയ്യിലും ഒന്ന് ഇട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നല്ല കട്ടിക്കിട്ട് കൊടുത്തു. ബാക്കിയുള്ളത് നമുക്ക് കയ്യിലും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്യിലിട്ട് കൊടുക്കുകയാണ്. കയ്യിൽ ഞാനിപ്പോൾ മസാജ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ നമ്മൾ കഴുകില്ലേ, കഴുകുന്ന സമയത്ത് നമുക്കിത് മസാജ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കയ്യിലിട്ട് കൊടുത്തു. ഒരു കൈപ്പത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് നേരിട്ട് കാണാം. ഇപ്പോൾ കയ്യിട്ട് 20 മിനിറ്റ് അതിൻ്റെ ഈ സമയത്ത് നമുക്കിതൊന്ന് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു മസാജ് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. അടിപൊളി. രണ്ട് കൈയും തമ്മിലുള്ള ഫസ്റ്റ് യൂസിലെ റിസൾട്ട് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ടാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. ഇപ്പോൾ ഫേസിലത്തെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതൊന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. ഞാനും ആദ്യമായിട്ടാണ്, നമുക്കിത് ഫസ്റ്റ് യൂസിൽ തന്നെ എങ്ങനത്തെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു എത്ര ക്ലിയർ ആവുന്നുണ്ട്, ടാനൊക്കെ മാറും പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ ലൈവ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഒപ്പം തന്നെ എനിക്ക് കാണാനുള്ളൊരു ഇത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? കുഴപ്പമില്ലല്ലോ അല്ലേ, കുഴപ്പമില്ല എന്നല്ലോ, നല്ലത് തന്നെയാണ്. നമ്മളിത് ഡെയിലി ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു കൊണ്ട് പറഞ്ഞാൽ നല്ല ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. എന്തായാലും പറ്റണവരൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. ഞങ്ങളൊരാഴ്ച ചെയ്ത് നോക്ക്, കാരണം ഒരാഴ്ചത്തേക്കുള്ള അരച്ച് മിക്സ് ചെയ്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് വന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ടറിയാം. വേണമെച്ചാൽ നിങ്ങളിത് ചെയ്യണതിന് മുമ്പ് തന്നെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് വന്ന മാറ്റം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അയ്യോ അടിപൊളി തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡത്തെയും കൂടി ഇങ്ങോട്ട് ഒന്നും കൂടി ഒന്ന് നല്ല ക്ലിയർ വെള്ളത്തിൽ ഒന്നും കൂടി മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിരിക്കുന്ന ആ ഒരു എന്തെങ്കിലുമൊക്കെ
ഉണ്ടെങ്കിൽ അതും കൂടിയും പോവും. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാറില്ല. എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു, ഭയങ്കര വയറുവേദനയായിരുന്നു എനിക്ക്. എന്തെന്നാ പറയുക, എണീച്ച് നിൽക്കാൻ വയ്യ, ശരീരമൊക്കെ വിറയ്ക്കുക, അങ്ങനെയായിരുന്നു. വീട്ടിൽ പണികൾ പോലും ചെയ്യാൻ പറ്റാതെ കുട്ടികളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അത്രയ്ക്ക് എനിക്ക് വയ്യായിരുന്നു. മുഖം മൊത്തം ഡള്ളായി, ഫാനടിച്ച് ഒരു മാതിരിയായിട്ടിരിക്കുകയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും വിചാരിക്കണം. ഇപ്പോൾ ആ ഒരു ഇതങ്ങോട്ട് മാറി, ഒരു ഒന്ന് ക്ലിയറായി. ആ ഒരു മുഖം മൂടിക്കെട്ടി നിന്ന പോലെ ഉണ്ടായിരുന്ന മുഖമായിരുന്നു, അതൊന്ന് മാറി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എൻ്റെ അടുത്ത് മിക്സ് ചെയ്തത് കഴിഞ്ഞു, പരിപ്പ് വേവിച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം നാളെ ഇതുപോലെ നമുക്കൊന്ന് ചെയ്യാം, മറ്റന്നാളും ഒന്ന് ചെയ്യാം. ഒരാഴ്ച എന്തായാലും ഞാൻ തീർച്ചയായും ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എനിക്ക് കിട്ടിയ ഒരാഴ്ചത്തെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായും പറഞ്ഞു തരേണ്ടതായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയാണ് ഫസ്റ്റ് യൂസിൽ തന്നെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ അങ്ങോട്ട് വെളുത്ത് തുടുത്തു എന്നല്ല, ആ ഒരു ടാനും ആ ഒരു ഡൽനെസ് ഉണ്ടായിരുന്നല്ലോ, അത് മൊത്തം മാറി എൻ്റെ മുഖത്തെ കേട്ടോ. അപ്പോൾ കയ്യിലാണെച്ചാലും എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. രണ്ട് കൈയും വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത് നോക്കുമ്പോഴും നല്ല വ്യത്യാസം ഉണ്ട് രണ്ട് കൈയിലും തമ്മിൽ. ചെറിയ ഒരു രണ്ട് ഷെയ്ഡൊക്കെ മാറിയതിൻ്റെ നല്ലൊരു വ്യത്യാസം കണ്ട് നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട്, നിങ്ങളൊരാഴ്ച ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.